എടുത്തുന്നല്ല കൊല്ലത്താണ്, കൊല്ലം എഴുകോണിൽ. അവിടെ പൊറോട്ടയും ബീഫ് ഫ്രൈയും കടമായി നൽകാത്തതിൻ്റെ വൈരാഗ്യത്തിൽ ഹോട്ടലിലെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അനന്തുവാണ് അമ്മയും മകനും ചേർന്ന് കഷ്ടപ്പെട്ട് നടത്തുന്ന ഹോട്ടലിൽ അക്രമം നടത്തിയത്. പത്ത് പൊറോട്ടയും 3 പ്ലേറ്റ് ബീഫ് ഫ്രൈയും. എഴുകോണിലെ അക്ഷര ഹോട്ടലെത്തിയ അനന്തു ആവശ്യപ്പെട്ടു. കടയുടമ ഭക്ഷണം പൊതിഞ്ഞു നൽകി. ഭക്ഷണത്തിൻ്റെ പണം കടയുടമ ആവശ്യപ്പെട്ടു. പിന്നീട് തരാമെന്ന് അനന്തുവിൻ്റെ മറുപടി. മുൻപും പലതവണ വാങ്ങിയ ഭക്ഷണത്തിൻ്റെ പണം അനന്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പണം നൽകിയ ശേഷം പൊറോട്ടയും ബീഫ് ഫ്രൈയും കൊണ്ടുപോയാൽ മതിയെന്ന് കടയുടമ നിലപാടെടുത്തു. അങ്ങനെയെങ്കിൽ ഇനി ഈ ഹോട്ടൽ ഇവിടെ വേണ്ടെന്നായി അനന്തു. പൊറോട്ട അടിക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന മൈദാമാവിൽ മണ്ണ് വാരിയിട്ടു. ഇറച്ചിക്കറി റോഡിലേക്ക് എറിഞ്ഞു. പാത്രങ്ങൾ തല്ലി തകർത്തു. അതുകൊണ്ടും അരിശം തീരാത്ത അനന്തു കടലക്കറിയിലും കിഴങ്ങറിയിലുമെല്ലാം മണ്ണ് വാരിയിട്ടു. കടയുടമ രാധയെ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. പല പ്രാവശ്യമായിട്ട് നീ പൈസ ഇവിടെ തരാൻ തരാൻ പറ്റിയല്ല, എനിക്ക് കറണ്ട് കയറി അടക്കണം, കടയ്ക്ക് വാടക കൊടുക്കണം എന്ന് പറഞ്ഞു. തനിക്ക് തരാൻ പറ്റത്തില്ലയോടോ എന്ന് തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ബീഫ് കറി, മീൻകറി, കടല, മുട്ട ഇതിനകത്തെല്ലാം മണ്ണ് വാരിയിട്ടു. കടയുടമ പോലീസിൽ പരാതി നൽകി. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ അനന്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗം തകർത്ത പ്രതിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണനാരുണ്ട്. കണ്ണൻ, ആ ഹോട്ടൽ കണ്ടാൽ തന്നെ അറിയാം, ഒരു സാധാരണ ഹോട്ടലാണത്. കഷ്ടപ്പെട്ട ആ അമ്മയും മകനും നടത്തുന്നതാണെന്ന് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നിട്ട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ട് ഒരു കൂസലുമില്ലാതെ ഒരു സിനിമാ സ്റ്റാറൊക്കെ നടന്നു പോകുന്നത് പോലെയാണല്ലോ ഈ പറഞ്ഞ പ്രതി അനന്തു പോലീസ് വാഹനത്തിൽ കയറുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും. എന്താണ് ഇപ്പോൾ പോലീസ് എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്? ഈ അനന്തു ഒരു സ്ഥിരം കുറ്റവാളിയാണല്ലേ? പ്രദേശത്തെ കുറ്റവാളി മാത്രമല്ല, സ്ഥിരം ഒരു ശല്യക്കാരനാണ്. സാധാരണ നമ്മൾ പറയാറില്ലേ, തിന്നമൊഴുക്ക് കാണിക്കുക എന്ന് പറയാറില്ലേ, അതാണ് അവിടെ സംഭവിച്ചത്. കാര്യം പല കുറി ആ കടയിൽ വന്ന് ഈ വ്യക്തി അവിടെ ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്. ഭക്ഷണം വാങ്ങിച്ച ശേഷം പണം നൽകാതെ മടങ്ങി പോവുകയാണ് പതിവ്. ഒരു ചെറിയ കടയാണ്, സാധാരണ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിൽ കടം നൽകാനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നൽകാനോ ഒന്നും സാധിക്കില്ല. കഴിഞ്ഞ ദിവസം 10 പൊറോട്ടയും 3 ബീഫ് ഫ്രൈയും വേണമെന്ന് പറഞ്ഞു. ആ കടയുടെ വിചാരിച്ച് പൈസ നൽകി ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് കരുതി അയാൾ 10 പൊറോട്ടയും 3 ബീഫ് ഫ്രൈയും പൊതിഞ്ഞ് അനന്തുവിന് നൽകാനായി പോയ സമയത്ത് പൈസ ചോദിച്ചു. അങ്ങനെ പറഞ്ഞത് പണം നൽകാനില്ല, പണം പിന്നെ നൽകാം. കുറെ ഏറെ നാളുകളായി പണം നൽകാത്തതിനാൽ ഇനി പണം നൽകിയ ശേഷം മാത്രം ഭക്ഷണം കൊണ്ടുപോയാൽ മതിയെന്ന് കടയുടമ നിലപാടെടുത്തത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. കാര്യം അദ്ദേഹം പാചകം ചെയ്ത് വിതരണം വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതിന് പണം നൽകി വാങ്ങിക്കുക എന്നുള്ളതാണ് ഒരു രീതി. പക്ഷേ അതിന് അനന്തു തയ്യാറായില്ല. മാത്രമല്ല പിന്നീടാണ് അന്നത്തിൽ മണ്ണ് വാരിയിടുക എന്നുള്ള ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു ദുഷ്പ്രവൃത്തി ആ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അയാൾ അവിടെ ഉണ്ടായിരുന്ന പൊറോട്ടയ്ക്ക് വേണ്ടി മൈദാമാവ് കുഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ മൈദാമാവിൽ ആദ്യം മണ്ണ് വാരിയിട്ടു, പിന്നീട് ഇറച്ചിക്കറിയും മുട്ടക്കറിയും എല്ലാം ഉണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ മണ്ണ് വാരിയിട്ടു. ആ ഇറച്ചിക്കറിയൊക്കെ തന്നെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു, പാത്രങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അതിനുശേഷം അവിടെ രാധ എന്ന് പറയുന്ന സ്ത്രീ, പ്രായമായ സ്ത്രീയാണ്, ആ അമ്മയെ മുഖത്ത് കുത്തുകയും അതിനുശേഷം അധിക്ഷേപിക്കുകയും ചെയ്തു, അസഭ്യം യും ചെയ്തു. പിന്നീട് അയാൾ ഒരു ഹീറോ സ്റ്റൈലിൽ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. പ്രദേശത്ത് ഒട്ടേറെ കടക്കാരുണ്ട്, വ്യാപാരികളുണ്ട്. അവർക്കൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള അനുഭവം ഉണ്ടായതുകൊണ്ടാവണം അവരെല്ലാവരും ചേർന്ന് എഴുവൺ പോലീസിനെ സമീപിക്കുകയായിരുന്നു. കാര്യം ഇത്തരത്തിലുള്ള ഒരു അക്രമം ഇനി ഒരു കാലത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവർ സഹികെട്ട് ഗതികെട്ടതുകൊണ്ടാണ് ആ സമയത്ത് അവർ പോലീസിനെ സമീപിച്ചതും. പോലീസ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ് അഞ്ജിത പറഞ്ഞതുപോലെ ഏതോ ഒരു സിനിമയിലെ ഹീറോയെ പോലെ അയാൾ ചിരിച്ചു കളിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള ഏറ്റവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലി. ലഹരിക്കടിമയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ലഹരിക്കടിമയല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കാര്യം നമ്മളൊക്കെ തന്നെ കടകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നതാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് അതിനുശേഷം പൈസ നൽകി മടങ്ങി പോവുകയാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. ഇനി എത്ര വലിയ ഗുണ്ടാ പ്രവർത്തനം ഏർപ്പെടുത്തുന്ന ആളായാലും ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്ന ആളായാലും അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ഭക്ഷണത്തിന്റെ പണം നൽകാതെ പോകുന്ന പതിവ് ഒരിടത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് കുറേയേറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കുറേയേറെ ഇയാൾ ഒരു പ്രാദേശികമായിട്ടുള്ള ലോക്കൽ ഗുണ്ട എന്നൊക്കെ പറയില്ലേ, ഒരു പ്രദേശത്തെ ഒരു ഗുണ്ടയാണ്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കണം അവർ കുറേയേറെ നാൾ ഭക്ഷണം സൗജന്യമായി നൽകി. പിന്നീട് അവർക്ക് കറണ്ട് ചാർജ് അടയ്ക്കണം, ഒപ്പം തന്നെ കടയുടെ വാടക നൽകണം, അവർക്ക് അരി വാങ്ങിച്ച് അന്ന ഭക്ഷണം അവർക്ക് ജീവിക്കണം, അതിനുവേണ്ടിയാണ് അവർ പൈസ ചോദിച്ചത്. ആ സമയത്താണ് ഒരു 10 പൊറോട്ടയും 3 ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 400 അല്ലെ 500 രൂപയ്ക്കകത്ത് മാത്രമാണ്. ആ പണം പോലും നൽകാതെ ഇത്തരത്തിലുള്ള ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കട്ടെ. നമ്മൾ പറയും ഭക്ഷണത്തിൽ മണ്ണ് വാരി ഇട്ട ആളുകൾക്ക് ഒരു 2-3 ദിവസമെങ്കിലും പട്ടിണി കിടന്നാൽ അതിൻ്റെ വില മനസ്സിലാകും.